സണ്ടർ റൈഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചപ്പോൾ, അമ്മയുടെ അമ്മ മരിച്ചിട്ട് ആവശ്യം കഴിയുന്നതുവരെയും അമ്മ വീട്ടിൽ പോക്കും വരവും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനും സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് കുറേ നാളായിപ്പോൾ വീഡിയോ, കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഇയർ റിംഗ് കളക്ഷൻസാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, കുറച്ചുള്ളൂ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ച ഇയർ റിംഗ്സ് ഒന്നും അല്ല കേട്ടോ, ഞാൻ സ്ഥിരം ഫാൻസി ഇയർ റിംഗ്സ് ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് ഞാനിപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് ഇയർ റിംഗ്സാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ കുറേ കളറ് മങ്ങിയത്, പിന്നെ കല്ല് പോയത് അങ്ങനത്തെ ഇയർ റിംഗ്സൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇയർ റിംഗ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് നാളെ മേടിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള ഇയർ റിംഗ്സൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എല്ലാം ഇപ്പോൾ പുതിയത് മേടിച്ച ഇയർ റിംഗ്സ് ഒന്നല്ല, ഇത് കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പഴയത് അതായത് ഇടാൻ പറ്റാത്ത രീതിയിലുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അതിൽ നല്ലത് മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സിലാണ് ഞാൻ എൻ്റെ ഇയർ റിംഗ്സൊക്കെ സൂക്ഷിക്കുന്നത്. ഈ ഒരു ബോക്സ് നിറച്ചൊന്നും ഇല്ല കേട്ടോ, ഇതിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതായത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇയർ റിംഗ്സൊക്കെ മാത്രമേ ഉള്ളൂ, അങ്ങനെ നിറച്ച് ഒരുപാടൊന്നും ഇല്ല. എനിക്ക് വളരെ കുറച്ച് ഇയർ റിംഗ്സൊക്കെ ഉള്ളൂ. ഞാൻ എന്താ കാണിച്ചത്, എന്താ കണ്ടോ, അപ്പോൾ ഇതിൽ ഇതാ ഇതേപോലെ ഒരു സിപ്ലോ പൗച്ചിലിട്ടാണ് ഞാൻ ഇയർ റിംഗ്സൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കളറ് പെട്ടെന്ന് അങ്ങോട്ട് മങ്ങില്ല, കളറ് ഇയർ റിംഗ്സിൻ്റെ കളറൊന്നും പെട്ടെന്ന് മങ്ങില്ല, അതുപോലെ കല്ലൊന്നും പെട്ടെന്ന് അങ്ങനെ പോവില്ല. അപ്പോൾ ഈ സിപ്ലോ പൗച്ചിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഇയർ റിംഗ്സാണ് ഞാൻ ഇട്ടിരിക്കുന്ന, ഈ ഒരു ഇയർ റിംഗ്സാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇത് ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിലിരുന്നാണ് കേട്ടോ, ആണ് അരൂരാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ ഒരു ഇയർ റിംഗ്സ് ഞാൻ മേടിച്ചത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കൊടുങ്ങല്ലൂർ ഒരു സാധാ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇതെന്തോ അധികം പ്രൈസൊന്നും ആയാലും എന്തോ 20-30 രൂപയായിട്ടേ ആയിരുന്നുള്ളൂ ഈ ഒരു ഇയർ റിംഗ്സിന്. പക്ഷേ ഇത് നല്ല ഭംഗിയാണ്, അധികം പ്രൈസ് ആയില്ലെങ്കിലും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അടിയിൽ ഇതായി ഇതേപോലെ പല കളറിലെ ബീഡ്സൊക്കെ വെച്ചിട്ട് ഒരു മെഹന്തി കളറിലാണ് ഈ ഒരു ഇയർ റിംഗ്സ് വരുന്നത്. മെഹന്തി കളറാകുമ്പോൾ തന്നെ പെട്ടെന്ന് കളറ് മങ്ങില്ല എന്നുള്ളതാണ് ഈ ഒരു മെഹന്തി കളറിൻ്റെ പ്രത്യേകത. ഇപ്പം ഞാൻ കൂടുതൽ ഇയർ റിംഗ്സൊക്കെ നോക്കിയെടുക്കുമ്പോൾ കൂടുതലും മെഹന്തി കളറിലുള്ളതാണ് ഞാൻ കൂടുതലും അല്ല സിൽവർ അല്ലെങ്കിൽ മെഹന്തി കളറാണ് ഞാൻ കൂടുതലും നോക്കിയെടുക്കാറ്. അപ്പോൾ ഈ മെഹന്തി കളറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കളറ് മങ്ങില്ല ഇയർ റിംഗ്സിൻ്റെ. ആ സമയം ഗോൾഡൻ കളറാണെങ്കിൽ പെട്ടെന്ന് 1-2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറ് പെട്ടെന്ന് മങ്ങും. അപ്പോൾ ഞാൻ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത്, അടുത്തത് ദാ ഈ ഒരു ഇയർ റിംഗ്സ് ആണ്. അതുകൊണ്ട് ബ്ലാക്ക് കളറില് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇയർ റിംഗ്സ് ആണ്. അത് ഫുള്ള് സ്റ്റോൺ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഒരു ഇയർ റിംഗ്സ് ആണിത്. ഇത് ഞാൻ കൊടുങ്ങല്ലൂർ വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണത്. കണ്ടോ ഇതിൻ്റെ പ്രൈസൊന്നും ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും 100-ൽ മേലായിട്ടുണ്ട് ഈ ഒരു ഇയർ റിംഗ്സിന്. 100 രൂപയിൽ മേലായിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരെണ്ണം. പിന്നെ അടുത്ത ഇയർ റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ്. ഇതൊരു സിൽവർ കളറിലെ ഇയർ റിംഗ്സാണ്. ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇയർ റിംഗ്സാണ്. അതായത് ഇതിൻ്റെ അടിയിൽ ഇതായത് ഇതേപോലെ ബീഡ്സൊക്കെ വെച്ചിട്ട് സിൽവർ കളറിലെ തന്നെ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇയർ റിംഗ്സാണ് ഇത്. നമുക്ക് സാരിക്കായാലും ചുരിദാറിനായാലും ഇത് പൊയ്ക്കോളൂ ഈ ഒരു ഇയർ റിംഗ്സ്. കണ്ടോ പിന്നെ അടുത്തതായി ഇതാണ്, ഈ ഒരു ഇയർ റിംഗ്സാണ് അടുത്തത്. ഇത് ഞാൻ കൊടുങ്ങല്ലൂർ താലപ്പുലിക്കാവിൽ നിന്ന് മേടിച്ചതാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ താലപ്പുലിക്ക് മേടിച്ചതാണ് ഈ ഒരു ഇയർ റിംഗ്സ്. ഇതിന് വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ, 40 രൂപയേ ഉള്ളൂ ഇത്. പക്ഷേ 40 രൂപ ഉള്ളെങ്കിലും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടതായിട്ട് തോന്നും കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, പിന്നെ ഒരു കിലുക്കൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് ഞാനെപ്പോഴും കമ്മലെടുക്കുമ്പോൾ എനിക്ക് വലിയ കമ്മലിടുന്നതാണ് ഇഷ്ടം. കാരണം എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഫേസാണല്ലോ, അപ്പം ചെറിയ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇട്ടതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ കമ്മലിടുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മേടിച്ചതാണ് അതേ ഇതൊരെണ്ണം കണ്ടോ. ഇതും 40 രൂപ തന്നെ ഉള്ളൂ കേട്ടോ. കണ്ടോ ഇത് അടിയിലിതായി ഇതേപോലെയൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, രണ്ടും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള കമ്മലാണ്. പിന്നെ അടുത്തത് ഇതാ ഒരു ജിമുക്കയാണ്. ഇതാ കണ്ടോ റെഡ് കളറിലെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ജിമുക്കയാണ് അടിയിൽ ഇതായതേപോലെ. കണ്ടോ മുത്തൊക്കെ വെച്ചിട്ട് ഇത് ചുറ്റും സ്റ്റോണാണ് കേട്ടോ റെഡ് കളറിലെ. പിന്നെ ഇതാ സ്റ്റഡ് മേലും ഉണ്ട് സ്റ്റോണ്. അപ്പം ഇതാ ഇത് ഇതാ കണ്ടോ
ഇത് ഞാൻ ഒരു സാരിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് ഞാൻ അങ്ങനെ അധികം ഇട്ടിട്ടില്ല. ഞാൻ ഒരു സാരിക്ക് വേണ്ടിയിട്ട് മേടിച്ച ഇയറിങ്സ് ആണ്. പിന്നെ അടുത്തത് എന്താ, ഒരു ജിമിക്കയാണ്. ഇതൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ ജിമിക്കയാണ്. ഇതാ സ്റ്റഡിൽ മിററൊക്കെ വെച്ചിട്ടുള്ള ഒരു ജിമിക്കയാണിത്. കണ്ടോ, ഇതാ അടിയിൽ ഇതാ ഇതേപോലെ. ഇത് ബീഡ്സ് അല്ല, ബ്ലാക്ക് മെറ്റലിൻ്റെ തന്നെ ഒരു ഇതാണ്. അവിടെ ചെറിയൊരു കിൽക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, കുറേ നാളായി മേടിച്ചിട്ട്. കണ്ടോ, ഇത് കണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജിമിക്കയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ദ ഹൂപ്സ് ആണ്. ഇതാ കണ്ടോ, ഇത് ഞാനിവിടെ അരൂരിൽ നിന്ന് ഇവിടെ ഒരു ലേഡി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇത് എന്താ 30 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. കണ്ടോ, അടുത്തതും ഒരു ഹൂപ്സ് തന്നെയാണ്. ഇതാ കണ്ടോ, ഇത് എന്താ ക്രിസ്റ്റലിൻ്റെ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ളൊരു. കണ്ടോ കണ്ടോ, പിന്നെ അടുത്ത ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ദാ ഇതാണ്. കണ്ടോ, ഇതും ഞാനിവിടെ അരൂരിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇത് ഞാൻ കഴിഞ്ഞ തവണ അരൂർ വന്നപ്പോൾ മേടിച്ച ഒരു ഇയറിങ്സ് ആണ്. ഇതിവിടെ സ്റ്റോണാണ് വെച്ചിരിക്കുന്നത്, വൈറ്റ് കളറുള്ള സ്റ്റോണാണ്. കണ്ടോ, ഇത് എന്താ ഇതാ കണ്ടോ, ഇതും അത്യാവശ്യം വലിപ്പമുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇട്ടതായിട്ട് തോന്നും. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. ഒട്ടും വെയിറ്റില്ല കേട്ടോ, അതിന് ഒട്ടും ഇതിന് വെയിറ്റില്ല. ഇതൊരു ഗോൾഡൻ കളറിലാണത് വരുന്നത്. കറക്റ്റ് ഒരു ഗോൾഡൻ കളറല്ല, എന്നാലും ഒരു കണ്ടോ. പിന്നെ അടുത്തതും ഒരു ജിമിക്ക തന്നെയാണ്. ഇതാ കണ്ടോ, ഇതാ ഇവിടെ സ്റ്റോണാണ്, പല കളറുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ട്. ഇത് നമുക്ക് ഏത് കളറിലുള്ള ഡ്രസ്സിന് വേണേലും നമുക്കിത് പോവും. സാരിക്കും ചുരിദാറിനും പോയിക്കോളും. ഏത് കളറുള്ള ഡ്രസ്സിൽ വേണേലും നമുക്കിത് ഇടാം. കണ്ടോ, ഇതൊരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. പക്ഷെ ഇതുവരെ കളറൊന്നും മങ്ങിയിട്ടില്ല കേട്ടോ. അടിയിൽ ഇതാ ഇങ്ങനെ ബീഡ്സൊക്കെ വെച്ചിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജിമിക്കയാണ് കേട്ടോ. ഇത് പിന്നെ അടുത്തതും ജിമിക്ക തന്നെയാണ്. ഇതാ കണ്ടോ, ഇതൊരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു ജിമിക്കയാണ്. ഇതാ താഴെയായിട്ട് ബീഡ്സ് ഉണ്ട്, ബ്ലൂ കളറിലെ ബീഡ്സ്. പിന്നെ ഇവിടെ വൈറ്റും ബ്ലൂവും ചേർന്നിട്ടുള്ള ഷെയ്ഡിലാണ് ഇനാമൽ വർക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, അടുത്തതും ഒരു ജിമിക്ക തന്നെയാണ്. ഇതാ കണ്ടോ, ജിമിക്ക എനിക്ക് കുറച്ചുണ്ട് ഡെയിലി, അങ്ങനെ ഒരുപാടല്ല, എന്നാലും ഉള്ളതിൽ ജിമിക്കയാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ കണ്ടോ, ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഈ ഒരു ഇയറിങ്സ് മേടിച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഇതൊരു ഗോൾഡൻ കളറിലെ, അടിയിൽ ഇതാ മെറൂൺ കളറിലെ ബീഡ്സൊക്കെ വന്നിട്ട് ഒരു ജിമിക്കയാണ്. അതായത് ഇതെനിക്ക് അമ്മ എവിടെയോ പോയപ്പോൾ അമ്മ മേടിച്ചിട്ടുണ്ട് തന്നാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒരെണ്ണം കൂടെ അമ്മ മേടിച്ച് തന്നതുണ്ട്, കാണിക്കാം. ഇതും ഈ രണ്ട് ഇയറിങ്സും കൂടെ എനിക്ക് അമ്മ മേടിച്ചുകൊണ്ട് വന്ന് തന്നാണ്. അമ്മ എവിടെയോ മൂകാംബികയിൽ എവിടെയോ പോയപ്പോൾ അമ്മ എനിക്ക് മേടിച്ചുകൊണ്ട് വന്ന് തന്നാണ് ഇത് രണ്ടും. പിന്നെ അടുത്തത് ദാ ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അതെന്തോ 10 രൂപ 15 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് ഈ ഒരു ഇയറിങ്സ്. പിന്നെ അടുത്തത് ദാ ഇതാണ്, ഒരു സിൽവർ കളറിലെ ഒരു ഇയറിങ്സ് ആണ്. അടിയിലി സിൽവർ കളറിലെ ബീഡ്സൊക്കെ വെച്ചിട്ട്. ഇതും ഞാൻ അധികം നാളായിട്ടില്ല, കഴിഞ്ഞ തവണ വന്നപ്പോൾ മേടിച്ചതാട്ടേണ്. ഇവിടെ അരൂരിൽ നിന്ന് മേടിച്ചാണ്. കഴിഞ്ഞ തവണ അരൂർ വന്നപ്പോൾ മേടിച്ചതാട്ടേണ് ഈ ഒരു ഇയറിങ്സ്. കണ്ടോ, സിൽവർ കളറിലെ. പിന്നെ അടുത്തത് ഒരു ജിമിക്കയാണ്. എന്താ ജിമിക്ക തന്നെയാണ് കേട്ടോ, ഇതൊരു ഓക്സിഡൈസ്ഡ് ജിമിക്കയാണ്. കണ്ടോ, രണ്ട് ഷെയ്ഡിലാണ് വരുന്നത്. ഒരു ബ്ലാക്ക് മെറ്റലാണ്, ഒരു ഗോൾഡനും ചേർന്ന ഒരു ഷെയ്ഡിൽ.
അതായത് ഈ ഒരു മോഡൽ ഇറങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ കുറേ നാളായി, 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. കുറേ നാളായി. ഇത് സ്റ്റഡ് ഒരു പീക്കോക്കിൻ്റെ സ്റ്റഡാണ് വരുന്നത്, കണ്ടോ? ഇതും നല്ലൊരു ജിമിക്കാണത്. പിന്നെ അടുത്തതും ഒരു ജിമിക്ക തന്നെയാണ്. ദാ കണ്ടോ, ഇതൊരു ഗോൾഡൻ കളറിലെ ജിമിക്കയാണ്. അടിയിൽ ബേഡ്സ് വരുന്നുണ്ട്. ദാ കണ്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റഡെന്ന് പറഞ്ഞൊരു ഫ്ലവറിൻ്റെ മോഡൽ സ്റ്റഡാണ് കേട്ടോ. ഫ്ലവറാണ് സ്റ്റഡായിട്ട് വന്നിരിക്കുന്നത്, കണ്ടോ. ഇത് ചുറ്റും സ്റ്റോൺ വർക്കാണ് കേട്ടോ. ഇത് ഈ കണ്ടോ, ഈ കൊട ചുറ്റും സ്റ്റോൺ വെച്ചിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതാണ് ഒരെണ്ണം. പിന്നെ അടുത്തത് ദാ ഈ ഒരു ഇയറിങ്സ് ആണ്. ദാ ഒരു ഫ്ലവറിൻ്റെ, കണ്ടോ, ഒരു ഫ്ലവറിൻ്റെ ഇയറിങ്സ് ആണ്. ഇത് ഈ ഇയറിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് കണ്ടോ, ഇതിങ്ങനെയാണ് ഈ ഇയറിങ്സ് ഇടുന്നത്, കണ്ടോ. ഇതെനിക്കിഷ്ടമുണ്ട് ഇയറിങ്സ്. ഒരു ഒരു വെറൈറ്റി തോന്നാറുണ്ട് എനിക്ക്, കണ്ടോ. ഇത് കുറേ നാളായിട്ട് മേടിച്ചിട്ടത്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഈ ഇയറിങ്സ് ഇടാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഞാനൊരു ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇയറിങ്സ് ആണ്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മേടിച്ച ഇയറിങ്സ് ആണ്. അപ്പോൾ ഉള്ള സമയത്ത് ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ നിന്ന് നഷ്ടമായി. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇടാതെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഇതാ കണ്ടോ, ഇപ്പോഴും അങ്ങനെ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല ഇയറിങ്സ്. ഇപ്പോഴും നമുക്ക് ഇടാം. അങ്ങനെ കളർ അങ്ങനെ മങ്ങലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇതൊരു ലൈറ്റ് ബ്ലൂ കളറുള്ള ഒരു ഇയറിങ്സ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ്. ഇതൊരു ലൈറ്റ് റോസ് കളറുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇതാ കണ്ടോ, ഇതിപ്പോൾ കുറേ നാളായിട്ട് മേടിച്ചിട്ട്. ഇതിൻ്റെ പ്രൈസൊന്നും ഞാനതാണ് ഓർക്കുന്നില്ല. കുറേ ആയി മേടിച്ചിട്ട്. എന്നാലും ഇപ്പോൾ സ്റ്റോണൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല, കണ്ടോ. പിന്നെ അടുത്തത് ഒരു ജിമിക്ക തന്നെയാണ്. ദാ കണ്ടോ, ഇതൊരു ബ്ലൂ കളറിലാ ജിമിക്കാൻ. അടിയിൽ ബ്ലൂ കളറിലാ ബീഡ്സ് വെച്ചിട്ട് ദാ ചുറ്റും സ്റ്റോൺ വെച്ചിട്ടുണ്ട്, കണ്ടോ കണ്ടോ. ഇതും കുറേ നാളായി മേടിച്ചിട്ട്. ഇതിപ്പോൾ ഈ ഒരു മോഡൽ ജിമിക്കട ആ ഒരു ട്രെൻഡിൽ നിന്നിരുന്ന സമയം, ആ സമയത്ത് മേടിച്ചതാണ് ഈ ഒരു ജിമിക്കയൊക്കെ, കണ്ടോ. പിന്നെ അടുത്തത് ഒരു ജിമിക്ക തന്നെയാണ്. ഇതാ കണ്ടോ, ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ജിമിക്കയാണ്. ഗ്രീൻ കളറിലെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട്. ഇതിൻ്റെ സ്റ്റഡെന്ന് പറഞ്ഞാൽ ഇതാ നല്ല വലിയ സ്റ്റഡാണ് കേട്ടോ, കണ്ടോ. ഞാൻ ഇത് വേറൊരു ഇയറിങ്സ് മേടിക്കാൻ കയറിയപ്പോൾ അങ്ങനെ കണ്ട്, എനിക്ക് ഈ സ്റ്റഡ് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചത്. എനിക്ക് ഇത്രയും വലിയ സ്റ്റഡ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണ്. ഇതിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ 30-40 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. അപ്പോൾ എനിക്ക് ഇതങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ബ്ലാക്ക് മെറ്റലാണല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണത്. പിന്നെ ഇത് അടുത്ത ജിമിക്ക ഇതാണ്, കണ്ടോ. ഇതൊരു മെഹന്തി കളറിൽ വരുന്ന ഒരു ജിമിക്കയാണ് കേട്ടോ. പിന്നെ ഇത് അടുത്ത ജിമിക്ക ഇതാണ് കേട്ടോ. ഇതൊരു ചെന്ത ഒരു കളറിൽ വരുന്ന ഒരു ജിമിക്കയാണത്, കണ്ടോ. ഇന്ന് അത്ര വലുതല്ല, അത്ര ഭയങ്കര വലിയ ജിമിക്കയെന്ന് പറഞ്ഞിട്ടത്. പിന്നെ അടുത്തത് ദാ ഇത് ഈ ഒരു ഇയറിങ്സ് ആണിത്. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറുതെന്ന് പറയാവുന്ന ഇയറിങ്സ് ദാ ഇതാണ്. ഈ ഒരു ഓറഞ്ച് ഇനാമലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ദാ ഈ വൈറ്റ് കാണുന്നതല്ല, സ്റ്റോണാണ് കേട്ടോ, സ്റ്റോൺ വർക്കാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റഡെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റഡ് വരുന്നത്, കണ്ടോ. ഇതാണ് എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറിയ ഇയറിങ്സ്, കണ്ടോ. ഒരു ഓറഞ്ച് കളറുള്ള ഇയറിങ്സ് ആണിത്, കണ്ടോ. ഇതാ ഇതൊരു സിൽവർ കളറാണ് കേട്ടോ, സിൽവർ കളറിൽ ആണത് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ദാ ഈ ഒരു ഇയറിങ്സ് ആണ്. ദാ ഇത് ഞാനിവിടെ അരൂരിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ള ഇയറിങ്സ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് ദാ ഇതാണ്, ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് നിറയെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്.
നിറയെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിങ്സ്. ഇത് നമുക്ക് ചുരിദാറിനായാലും സാരിക്കായാലും പൊയ്ക്കുള്ളത് കണ്ടോ കണ്ടോ, നിറയെ സ്റ്റോണാണ് കണ്ടോ. പിന്നെ അടുത്തത് ലാസ്റ്റ് വണ്ണം ഒരു ഇയറിങ്സും കൂടി ഉണ്ട്. ദാ ഇതാണ് ലാസ്റ്റ് വണ്ണം ഒരെണ്ണം. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ മാത്രമേ ഞാൻ ഈ ഇയറിങ്സ് ഇട്ടിട്ടുള്ളൂ, പുറത്തേക്കൊന്നും ഇട്ടിട്ടില്ല. ഇത് ഞാൻ ഈദ് മേക്കപ്പ് ലുക്കില്ലേ, ഈദ് മേക്കപ്പ് ലുക്കിൽ ഈ ഒരു ഇയറിങ്സ് ആണ് ഞാൻ ഇട്ടിരുന്നത്. ദാ കണ്ടോ, ഇത് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. അതെ അത്യാവശ്യമല്ല, നല്ല വലിപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ ഇട്ടതായിട്ട് തോന്നും. ചെറിയ കമ്മലൊക്കെ ഇട്ട് ഒട്ടും കമ്മലിടാത്ത പോലെ തോന്നുന്നത്, കുഞ്ഞി കമ്മലൊക്കെ എൻ്റെ കാതിലിട്ടാൽ കമ്മലിടാത്ത പോലെ തോന്നുള്ളൂ. ഇതൊക്കെ ഇട്ടാലും തോന്നും കേട്ടോ കണ്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ എല്ലാ ഇയറിങ്സ് ഒക്കെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഇടുന്ന ഇയറിങ്സ് ഒക്കെയാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ എനിക്ക് വേണ്ടാത്ത ഇയറിങ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇയറിങ്സ് ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഒരു കുഞ്ഞു ബെൽബട്ടൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്